48 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അക്കാലത്ത് യഹൂദ തന്റെ സഹോദരന്മാരെ വിട്ടു ഹീര എന്നു പേരുള്ള ഒരു അദുല്യാമന്റെ അടുക്കൽ ചെന്നു. അവിടെ ശൂവ എന്നു പേരുള്ള ഒരു കനാന്യന്റെ മകളെ കണ്ടു. അവളെ പരിഗ്രഹിച്ചു, അവളുടെ അടുക്കൽ ചെന്നു. അവൾ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു. അവന് ഏർ എന്നു പേരിട്ടു. അവൾ പിന്നെയും ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു. അവനു ഓനാൻ എന്നു പേരിട്ടു. അവൾ പിന്നെയും ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. അവനു ശേല എന്നു പേരിട്ടു. അവൾ ഇവനെ പ്രസവിച്ചപ്പോൾ അവൻ കെസീബിൽ ആയിരുന്നു. യഹൂദ തന്റെ ആദിജാതനായ ഏറിന് താമാർ എന്നു പേരുള്ള ഒരു ഭാര്യയെ എടുത്തു. യഹൂദയുടെ ആദിജാതനായ ഏർ യഹോവയ്ക്ക് അനിഷ്ടനായിരുന്നതുകൊണ്ട് യഹോവ അവനെ മരിപ്പിച്ചു. അപ്പോൾ യഹൂദ ഓനാനോട്, നിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയുടെ അടുക്കൽ ചെന്നു അവളോട് ദേവരധർമ്മം അനുഷ്ഠിച്ചു, ജ്യേഷ്ഠന്റെ പേർക്ക് സന്തതിയെ ഉളവാക്കുക എന്ന് പറഞ്ഞു. എന്നാൽ ആ സന്തതി തന്റേതായിരിക്കേലെന്ന് ഓനാൻ അറിയുകൊണ്ട് ജ്യേഷ്ഠന്റെ ഭാര്യയുടെ അടുക്കൽ ചെന്നപ്പോൾ ജ്യേഷ്ഠന് സന്തതിയെ കൊടുക്കാതിരിക്കേണ്ടതിന് നിലത്ത് വീഴ്ത്തിക്കളഞ്ഞു. അവൻ ചെയ്തത് യഹോവയ്ക്ക് അനിഷ്ടമായിരുന്നതുകൊണ്ട് അവൻ ഇവനെയും മരിപ്പിച്ചു. അപ്പോൾ യഹൂദ തന്റെ മരുമകളായ താമാരോട്, എന്റെ മകൻ ശേല പ്രാപ്തിയാകുവോളം നീ അപ്പന്റെ വീട്ടിൽ വിധവയായി പാർക്ക എന്ന് പറഞ്ഞു. ഇവനും സഹോദരന്മാരെ പോലെ മരിച്ചു പോകരുത് എന്നു അവൻ വിചാരിച്ചു. അങ്ങനെ താമാർ അപ്പന്റെ വീട്ടിൽ പോയി പാർത്തു. കുറെ കാലം കഴിഞ്ഞിട്ട് ശൂവയുടെ മകൾ യഹൂദയുടെ ഭാര്യ മരിച്ചു. യഹൂദയുടെ ദുഃഖം മാറിയ ശേഷം അവൻ തന്റെ സ്നേഹിതൻ അദുല്യാമനായ ഹീരയോടുകൂടെ തന്റെ ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരത്തിനു പോയി. നിന്റെ അമ്മായപ്പൻ തന്റെ ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരത്തിന് തിമ്മനിക്ക് പോകുന്നു എന്ന് താമാരൻ അറിവ് കിട്ടി. ശേലാപ്രാപ്തിയായിട്ടും തന്നെ അവന് ഭാര്യയായി കൊടുത്തില്ല എന്ന് കണ്ടിട്ട് വൈധവ്യ വസ്ത്രം മാറ്റിവെച്ചു ഒരു മൂടുപടം മൂടി പുതച്ച് തിമ്മനിക്ക് പോകുന്ന വഴിക്കുള്ള എനയീം പട്ടണത്തിന്റെ ഗോപുരത്തിലിരുന്നു. യഹൂദ അവളെ കണ്ടപ്പോൾ അവൻ മുഖം മൂടിയിരുന്നതുകൊണ്ട് ഒരു വേശ്യ എന്ന് നിരൂപിച്ചു. അവൻ വഴിയരികെ അവളുടെ അടുക്കലേക്ക് തിരിഞ്ഞു തന്റെ മരുമകൾ എന്ന് അറിയാതെ, വരിക, ഞാൻ നിന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. എന്റെ അടുക്കൽ വരുന്നതിന് നീ എനിക്ക് എന്തു തരും എന്നും അവൾ ചോദിച്ചു. ഞാൻ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു കോലാട്ടിൻകുട്ടിയെ നിനക്ക് കൊടുത്തയക്കാമെന്നും അവൻ പറഞ്ഞു. നീ കൊടുത്തയക്കുവോളത്തിന് ഒരു പണയം തരുമോ എന്നും അവൾ ചോദിച്ചു. എന്ത് പണയം തരണം എന്നും അവൻ ചോദിച്ചതിന്, നിന്റെ മുദ്രമോതിരവും മോതിരച്ചരടും നിന്റെ കയ്യിലെ വടിയും എന്നും അവൾ പറഞ്ഞു. ഇവ അവൾക്ക് കൊടുത്തു. അവൻ അവളുടെ അടുക്കൽ ചെന്നു അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു. പിന്നെ അവൾ എഴുന്നേറ്റ് പോയി തന്റെ മൂടുപടം നീക്കി വൈധവ്യ വസ്ത്രം ധരിച്ചു. സ്ത്രീയുടെ കയ്യിൽ നിന്ന് പണയം മടക്കി വാങ്ങേണ്ടതിന് യഹൂദ അദുല്ലാമിയനായ സ്നേഹിതന്റെ കൈവശം ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു. അവൻ അവളെ കണ്ടില്ല താനും. അവൻ ആ സ്ഥലത്ത് ആളുകളോട് എനായിമിയിൽ വഴിയേറിയിരുന്ന വേശ്യ എവിടെയെന്ന് ചോദിച്ചതിന്, ഇവിടെ ഒരു വേശ്യയും ഉണ്ടായിരുന്നില്ല എന്നു അവർ പറഞ്ഞു. അവൻ യഹൂദയുടെ അടുക്കൽ മടങ്ങിവന്ന്, ഞാൻ അവളെ കണ്ടില്ല, ഈ സ്ഥലത്ത് ഒരു വേശ്യയും ഉണ്ടായിരുന്നില്ല എന്ന് അവിടെയുള്ള ആളുകൾ പറഞ്ഞു എന്നു പറഞ്ഞു. അപ്പോൾ യഹൂദ, നമുക്ക് അപകീർത്തി ഉണ്ടാകാതിരിപ്പാൻ അവൾ അത് എടുത്തുകൊള്ളട്ടെ, ഞാൻ ഈ ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചുവല്ലോ, നീ അവളെ കണ്ടില്ലാതാനും എന്ന് പറഞ്ഞു. ഏകദേശം 3 മാസം കഴിഞ്ഞിട്ട് നിന്റെ മരുമകൾ താമാർ പരസംഗം ചെയ്ത് പരസംഗത്താൽ ഗർഭിണിയായിരിക്കുന്നു എന്ന് യഹൂദയ്ക്ക് അറിവ് കിട്ടി. അപ്പോൾ യഹൂദ അവളെ പുറത്തു കൊണ്ടുവരുവീൻ, അവളെ ചൂട്ടുകളയണമെന്ന് പറഞ്ഞു. അവളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അവൾ അമ്മായിയപ്പന്റെ അടുക്കൽ ആളയച്ചു. ഇവയുടെ ഉടമസ്ഥനായ പുരുഷനാലാകുന്നു ഞാൻ ഗർഭിണിയായിരിക്കുന്നത്, ഈ മുദ്രമോതിരവും മോതിരച്ചരടും വടിയും ആർക്കുള്ളത് എന്ന് നോക്കി അറിയണമെന്ന് പറയിച്ചു. യഹൂദ അവയെ അറിഞ്ഞു, അവൾ എന്നിലും നീതിയുള്ളവൾ, ഞാൻ അവളെ എന്റെ മകൻ ശേലാവിന് കൊടുത്തില്ല എന്ന് പറഞ്ഞു. അതിൽ പിന്നെ അവളെ പരിഗ്രഹിച്ചതുമില്ല. അവൾക്ക് പ്രസവകാലമായപ്പോൾ അവളുടെ ഗർഭത്തിൽ ഇരട്ടപ്പിള്ളകൾ ഉണ്ടായിരുന്നു. അവൾ പ്രസവിക്കുമ്പോൾ ഒരു പിള്ള കൈ പുറത്ത് നീട്ടി. അപ്പോൾ സൂതകർമ്മിണി ഒരു ചുവന്ന നൂലെടുത്ത് അവന്റെ കൈക്ക് കെട്ടി. ഇവൻ ആദ്യം പുറത്തു വന്നു എന്ന് പറഞ്ഞു. അവനോ കൈ പിന്നെയും അകത്തേക്ക് വലിച്ചു. അപ്പോൾ അവന്റെ സഹോദരൻ പുറത്തു വന്നു, നീ ഛിദ്രം ഉണ്ടാക്കിയത് എന്ത് എന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ട് അവനു പേരസ് എന്നു പേരിട്ടു. അതിന്റെ ശേഷം കൈമേൽ ചുവന്ന നൂലുള്ള അവന്റെ സഹോദരൻ പുറത്തു വന്നു, അവനു സേരഹ് എന്നു പേരിട്ടു.